വിവേചനങ്ങൾക്ക് അറുതി വരുത്താൻ നിരന്തരമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി. സ്ത്രീ സുരക്ഷ വനിതാ കമ്മീഷനിലൂടെ എന്ന സന്ദേശം ഉയർത്തി കൂത്തുപറമ്പിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീദേവി. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിന് ശേഷവും വിവേചനങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇടവന്നിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ, ദളിത് വിഭാഗങ്ങൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ, ഗോത്രവർഗ്ഗങ്ങൾക്കെതിരെ നടക്കുന്ന ഹീനമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ, ജാതിയുടെ പേരിലും ധരിക്കുന്ന വസ്ത്രങ്ങളുടെ പേരിലും പലതരത്തിലുള്ള വിവേചനങ്ങളും അതിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരം വിവേചനങ്ങൾക്ക് അറുതി വരുത്താൻ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ, ദളിത് വിഭാഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ, ഗോത്രവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ഹീനമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ, ധരിക്കുന്ന വേഷത്തിന്റെ പേരിൽ ഒക്കെ പലതരത്തിലുള്ള വിവേചനങ്ങളും അതിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ആ വിവേചനങ്ങൾ കരുതി വരുത്താൻ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേരള വനിതാ കമ്മീഷൻ ലിംഗനീതിയും ഭരണഘടനയും എന്നുള്ള വിഷയം സംസ്ഥാന തലത്തിൽ എല്ലാ ജില്ലകളിലും ഗൗരവമേറിയിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. സ്ത്രീ സുരക്ഷാ വനിതാ കമ്മീഷനിലൂടെ എന്ന മുദ്രാവാക്യത്തോടെ സംസ്ഥാന വനിതാ കമ്മീഷനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, കണ്ണൂർ കോർപ്പറേഷൻ, കൂത്തുപറമ്പ് നഗരസഭയും ചേർന്നാണ് കൂത്തുപറമ്പിൽ സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചത്. വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധ അധ്യക്ഷയായി. ഭരണഘടനയും ലിംഗനീതിയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് പത്മജ പത്മനാഭനും സ്ത്രീ സുരക്ഷയ്ക്കായുള്ള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും സംവിധാനങ്ങളും എന്ന വിഷയം എസ് ബിജുവും അവതരിപ്പിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത, കെ വി രജീഷ്, കെ സജിത് കുമാർ, എം വി ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.